പ്രിയപ്പെട്ട വിശ്വാസികളെ, എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ഞാൻ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ഈ ജ്യോതിഷന്മാരുടെ പരിഹാരത്തിലോ ഞാൻ അടക്കമുള്ളവരുടെ പരിഹാരത്തിലോ മന്ത്രവാദത്തിലോ ദുർമന്ത്രവാദത്തിലോ ആഭിചാരത്തിലോ ഒന്നും നിങ്ങൾക്ക് ഒരു നേട്ടം ജീവിതത്തിൽ കിട്ടത്തില്ല. നിങ്ങൾക്ക് പണമുണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടണം. നിങ്ങളുടെ കഷ്ടപ്പാടുകളാണ്, നിങ്ങളുടെ പ്രവർത്തികളാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളെ സമ്പന്നരാക്കുന്നതും നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാക്കുന്നതും. അല്ല, ചുളുവിലൂടെ പൂജ ചെയ്ത് പണക്കാരാകാം എന്ന് ചിന്തിക്കുന്നത് മൂഢത്വമാണ്, വിഡ്ഢിത്വമാണ്. ദയവായിട്ട് നിങ്ങൾ അതിന് മുതിരെഴുത്, തെറ്റാണ്. ഒരു കാര്യം കൂടെ പറയാം, ഈ പോലീസുകാർ, പോലീസ് ഉദ്യോഗസ്ഥരെ, ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ, നിങ്ങൾ യൂട്യൂബ് ചാനൽ കയറി ഒന്ന് പരിശോധിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതുപോലെ പല ബാധയെ കയറ്റിവിടാം, കൂടുപാത്രം ചെയ്ത് അത് ചെയ്യാം എന്നൊക്കെ പറയുന്ന പല യൂട്യൂബ് ചാനലുകളുണ്ട്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇവരുടെ പണവും നിങ്ങൾ പരിശോധിക്കണം. മണിമാളികളാണ്, കൊട്ടാരങ്ങളാണ് ഇവർ വെച്ചിട്ടുള്ളത്. സ്വന്തമായിട്ട് അമ്പലങ്ങൾ ഉണ്ടാക്കുന്ന ജ്യോത്സ്യം എന്താണെന്നറിയില്ല കേട്ടോ. പറഞ്ഞത് 101% റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹാറ്റ്സ് ഓഫ് യു ബ്രദർ. ഇതുപോലൊക്കെയുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത്. പുള്ളി തന്നെ സമ്മതിക്കുന്നു, പുള്ളി ഈ ജ്യോത്സ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, ആളുകളെ കാണാറുണ്ട്. പക്ഷേ പുള്ളി അറ്റ് ദി സെയിം ടൈം സമ്മതിക്കുന്നു, എന്താണ് ഇമാതിരി പൂജകൾ നടത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അഭിവൃദ്ധി നേടാൻ പറ്റും എന്നുള്ളത് വെറും പൊള്ളത്തരമാണ്, പൊട്ടത്തരമാണെന്ന്. സോ കാണുന്നവർക്ക് ഇപ്പൊ എന്താണ്, ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടു നരബലി, മറ്റേ ബലി, മറിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ. എന്ത് കറക്റ്റായിട്ടാണല്ലേ പുള്ളി സംസാരിച്ചത്. ഈ സത്യാവസ്ഥകളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളിയെ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ എനിവേ, ഹാറ്റ്സ് ഓഫ് യു ബ്രദർ, യു സെഡ് ദി റൈറ്റ് തിങ്. ഇതുപോലുള്ള ഊച്ചാളികളെ കണ്ടുപിടിക്കുക, വിട്ടുകളയുക. എന്താണ് മന്ത്രമൊക്കെ നടത്തിട്ട് എന്ത് കാര്യം, പൂജ നടത്തിട്ട് എന്ത് കാര്യം, ഒരു കാര്യമില്ല. നമ്മൾ നല്ല ചെയ്താൽ നമുക്ക് നല്ല കിട്ടും. പിന്നെ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക നല്ലത്, അതിൽ പ്രാർത്ഥിക്കുക. നമുക്കൊരു മോശമായ അവസ്ഥ വരുമ്പോൾ, സങ്കടം വരുമ്പോൾ നമുക്കൊരാളുണ്ട് എന്നുള്ള ധൈര്യത്തിന് വേണ്ടിയാണ് ദൈവം, അല്ലാണ്ട് നമ്മളല്ല ദൈവത്തിൻ്റെ ധൈര്യം. ഓക്കെ, സോ ഇങ്ങനെ ട്രാപ്പുകളിൽ വീഴാതിരിക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, നല്ലൊരു മനുഷ്യനാവുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. സ്നേഹിക്കുക മറ്റുള്ളവരെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൊച്ചുമക്കൾക്കും ഓരോരുത്തർക്കും ഞാൻ തരുന്ന ഒരു മെസ്സേജായിട്ട് കാണുക. ഞാൻ വലിയവനൊന്നും അല്ല, പക്ഷേ ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. സോ എന്നെ കാണുന്നവരാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യരുത്. സോ ഇതൊക്കെ ഉപേക്ഷിക്കുക, നല്ലൊരു മനുഷ്യനായിട്ട് മുന്നോട്ട് പോവുക. ബൈ ബൈ.